ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الحديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, സഹോദരികൾ, അല്ലാഹു സുബ്ഹാനഹു വതആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടി കഠിന പരിശ്രമം നടത്തണമെന്നും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഖുർആനിൽ കരീമിൽ പറഞ്ഞു, ഏയ് സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, ഒപ്പം സത്യം പറയണം, സത്യവർത്തമാനം പറയണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തരികയാണ്, നമ്മുടെ കർമ്മങ്ങളെ അവർ നന്നാക്കി തരും, നമ്മുടെ പാപങ്ങളെ പൊറുത്തു തരും. ആരാണ് അല്ലാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും നിരുപാധികം അനുസരിക്കുന്നത്, അവർക്ക് തന്നെയാണ് മഹത്തായ വിജയം എന്നുള്ളത് അല്ലാഹുവിൻ്റെ ഓഫറാണ്. പ്രിയപ്പെട്ട സഹോദരൻ, വിശുദ്ധ ഖുർആനും മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ നമ്മുടെ മുന്നിൽ ദൃഢമായി, ശക്തമായി, വളരെ കവിയായി ഉണ്ടായിരിക്കെ മുസ്ലിങ്ങളിൽ പലതരം കക്ഷികളും സംഘടനകളും ഗ്രൂപ്പുകളും വിഭാഗങ്ങളും ധാരാളമാണ്. ഏത് ശറൈയായ ഒരു പ്രശ്നം വന്നാലും അതിൽ ഒന്നല്ല രണ്ടല്ല പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഉണ്ടാവുക. അതിലവർ മത്സരിക്കുകയും അതിൽ വാശിയോടുകൂടി അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു വശത്ത്, മറുവശത്ത് എന്തിനാപ്പ ഇത്രയധികം സംഘടനകൾ എപ്പോഴും അടിയും കുഴപ്പവും കുലുമാലും ബഹളവും, നിങ്ങളോ ഞാനൊന്നിനുമില്ല, ഇങ്ങനെയുള്ള ഒരു വിഭാഗങ്ങളുടെ വശത്ത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ എന്തിൻ്റെ പരിമിത ഫലമാണ്? ഒരു വിശ്വാസി ആത്യന്തികമായി ഇതിനെക്കുറിച്ച് ഗ്രഹിക്കുകയും പഠിക്കേണ്ടി ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മളൊക്കെ പഠിച്ചുകൊണ്ട് മുസ്ലിമായവരല്ല ഞാനും നിങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമാണ് ഹിദായത്തിൻ്റെ വഴിയിലൂടെ വഴി നടത്തിച്ചു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായുള്ള പഠനം ഈ മേഖലയിൽ നമ്മൾ നടത്തേണ്ടതുണ്ട്. കാരണം മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലതത്തബിഉന്ന സുനന മൻ കാന ഖബ്ലകും, നിങ്ങൾ മുൻകഴിഞ്ഞവരുടെ ചര്യകൾ പിൻപറ്റും,
സുനൻ എന്ന് പറഞ്ഞാൽ ചര്യ എന്നാണ്. ചില റിപ്പോർട്ടുകളിൽ സനൻ എന്ന് പറഞ്ഞാൽ വഴി മാർഗം എന്നാണ്. നിങ്ങൾ മുൻഗാമികളുടെ മുൻകഴിഞ്ഞവരുടെ വഴികൾ മാർഗങ്ങൾ പിൻപറ്റും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹസു വൽ ഖുസ്സത്തി ബിൽ ഖുസ്സ, ഒരേ നിരയിൽ നിവർത്തി വെച്ച അമ്പര തൂവൽ ഉണ്ടാവും. അപ്രകാരം എങ്ങനെയാണോ അതുപോലെ ഹസു അന്നാലി ബിന്നാൽ, ചെരുപ്പുകൾ നമ്മൾ എങ്ങനെയാണ് അടുത്തടുത്ത് ഒരേ നിലയിൽ വെച്ചിരിക്കുന്നത്, അതുപോലെ നിങ്ങൾ മുൻഗാമികളുടെ യഹൂദരുടെയും ക്രൈസ്തവരുടെയും ചര്യകൾ പിൻപറ്റും. ശിബിരം ബിശിബിരം വസിറാ ബിസിറാ, ചാണിന് ചാണായും മുഴത്തിന് മുഴമായും. അപ്പോൾ സഹാബികൾ ചോദിക്കുന്നുണ്ട് യഹൂദ് വൻ നസാറ, റസൂലെ താങ്കൾ ഉദ്ദേശിച്ചത് ആരെ പിൻപറ്റുന്നതാണ്, യഹൂദികളെയും നസറാക്കളെയുമാണോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് ഫമൻ, പിന്നെ ആരെയാണ് അവരെ പിൻപറ്റുമെന്നാണ്, ആരി നമ്മൾ മുസ്ലിങ്ങൾ. അതുകൊണ്ട് തന്നെ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി ഇന്നഹ സതകൂനു ഫിത്നതുൻ വഫുർഖതുൻ വഖ്തിലാഫ്, നിശ്ചയം നിങ്ങളിൽ പരീക്ഷണം ഉണ്ടാവും. ഏതാണ് പരീക്ഷണം? കക്ഷിത്വം, ഭിന്നിപ്പ്, അഭിപ്രായ ഭിന്നത. ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയും പറഞ്ഞു അന്നജൂമു അമനത്തുൻ ലിസ്സമാ, നക്ഷത്രങ്ങൾ ആകാശത്തിന് സുരക്ഷയാണ്. ഫൈദാ സഹത്തിൽ നജൂ, ആ നക്ഷത്രങ്ങൾ കോഴിക്കഴിഞ്ഞാൽ ആകാശത്തിന് വരേണ്ടത് വരികയായി. വാന അമനത്തുൽ അസാബി, ഞാൻ സഹാബികൾക്ക് എന്റെ സഹാബത്തിന് സുരക്ഷയാണ്. ഫൈദാ സഹത്തു ഹത്ത അസാബി മയുഅദു, ഞാൻ കോഴിക്കഴിഞ്ഞാലോ സഹാബികൾക്ക് വരേണ്ടത് വരികയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഭിപ്രായ ഭിന്നതയാണ്, കക്ഷിത്വങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ സഹാബികൾക്കിടയിൽ ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നില്ല. പക്ഷേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിയോഗ ശേഷം സഹാബികൾക്കിടയിൽ എന്തുണ്ടായിട്ടുണ്ട്? അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു വഖലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇദത്തൻ ബലീഗത്തൻ, സഹാബി പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇങ്ങനെ ഒരു ഖുതുബ നടത്തി. എന്താണ് ഖുതുബ? വളരെ സാരപുഷ്ടമായ സമ്പുഷ്ടമായ ഗഹനമേറിയ ഒരു ഖുതുബ, ഒരു വാഴവ് ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുകയുണ്ടായി. വജ്രത്തു മിനൽ ഖുലൂ, നമ്മുടെ ഹൃദയങ്ങൾ പേടിച്ചു വിറച്ചു പോയി. വദറത്തു മിനൽ ഉയൂൺ, നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊഴിച്ചു. ഫഖുൽനാ, അപ്പോൾ ഞങ്ങൾ ചോദിച്ചു യാ റസൂലുള്ളാഹ അല്ലാഹുവിന്റെ പ്രവാചകനെ കഅന്നാ മൗഇദത്തു മുഅദ്ദീൻ ഫൗസിന, താങ്കളുടെ ഈ പ്രസംഗം കേൾക്കുമ്പോൾ ഒരു വിടവാങ്ങൾ പോലെയുണ്ടല്ലോ, അതുകൊണ്ട് താങ്കൾ ഞങ്ങളെ ഉപദേശിച്ചു. നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് സൂക്ഷിക്കണം, ഒരു അടിമയാണ് നിങ്ങളെ ഭരിക്കുന്നതെങ്കിലും അവനെ നിങ്ങൾ അനുസരിക്കണം. നിങ്ങളിൽ എനിക്ക് ശേഷം ജീവിച്ചിരിക്കുന്നവർക്ക് ധാരാളം ഇഖ്തിലാഫുകൾ, അഭിപ്രായ ഭിന്നതകൾ കണ്ടേക്കാം. ഈ ഇഖ്തിലാഫ് എന്ന് പറഞ്ഞാൽ ഭീഷണ വ്യത്യാസമാണ്, അഭിപ്രായ ഭിന്നതയാണ്, അതൊരു വലിയ വിഷയമുള്ള സംഗതിയല്ല. പക്ഷേ ഇഖ്തിലാഫ് എന്തിലേക്ക് വഴി നടക്കും? ഇഫ്തിറാഖിലേക്ക് വഴി നടക്കും, കക്ഷിത്വത്തിലേക്ക് വഴി നടക്കും. അഭിപ്രായ ഭിന്നത, ഭീഷണ വ്യത്യാസം മൂർച്ഛിച്ചാൽ അത് കക്ഷിത്വത്തിലേക്ക് വഴി നടക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയും പറഞ്ഞു ഇഫ തറക്കത്തി യഹൂദു അലാ ഇഹ്ദാ വസബീന ഫിറുക, ജൂതന്മാർ 73 കക്ഷികളായിട്ടുണ്ട്. ഔ ഇസ്നൈനി ഔ ഇസ്നതൈനി വസബീന ഫിറുക, അല്ലെങ്കിൽ 72 കക്ഷികളായിട്ടുണ്ട്. വതഫറക്കത്തി നസറ അലാ ഇഹ്ദാ ഔ ഇസ്നതൈനി വസബീന ഫിറുക, നസറാക്കൾ ക്രൈസ്തവർ 71 or 72 ആയിട്ടുണ്ട്. എഴുപത്തി മൂന്ന് കക്ഷികളായി മാറുകയും തന്നെ ചെയ്യും. എല്ലാ കക്ഷികളും നരകത്തിലാണ് ഒന്നൊഴികെ. ആരാ പറഞ്ഞു തരുന്നത്? മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കേട്ട വാക്യങ്ങളൊക്കെ ഈ സമുദായത്തിൽ ഉണ്ടാകുന്ന അനൈക്യത്തെ കുറിച്ചുള്ള സൂചനയാണ്, അല്ലെങ്കിൽ വ്യക്തമായ പ്രവചനമാണ്. അതുകൊണ്ട് സംഭവിച്ചിട്ടുണ്ട് സഹാബിയുടെ കാലം മുതൽ, അതിന് ശേഷം വരെയുള്ള കാലം മുതൽ
വളരെ ശക്തമായി ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് പോകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വതക്തരിക്കു ഉമ്മത്തി അലാ സലാസി ഫസമിഇന ഫിർഖ, എന്റെ ഉമ്മത്തി 73 കക്ഷികളാകും, കുല്ലു ഫിർഖത്തി ഫിന്നാരില്ല വാഹിദ, അതിൽ 72 നരകത്തിലാണ് ഒന്നൊഴികെ. ആ ഒന്നാരാണ്? ആ ഒന്നിന്റെ ലക്ഷണം എന്താണ്? ആ 72 ലക്ഷണങ്ങൾ എന്താണ്? അത് വിശ്വാസികൾ പഠിക്കണം, മനസ്സിലാക്കണം. അപ്പോൾ അവർ എവിടെ എത്തിപ്പെടും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അയ്നാജിയ, അവർ വിജയിച്ചവരാണ് എന്നത് എത്തിപ്പെടും. കാരണം വിജയം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സംഗതിയാണ്. പ്രവാചകന്മാർ ക്ഷണിച്ചത് ഏതിലേക്കാണ്? വയാ കൗമി മാലി അദൂക്കും മിനൽ നജ, ഞാൻ നിങ്ങളെ നജാത്തിലേക്കാണ് ക്ഷണിക്കുന്നത്, വിജയത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നതാകട്ടെ നരകത്തിലേക്കാണ് എന്ന് പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങൾ ഖുർആനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. വിശ്വാസികളെ പറ്റി പറഞ്ഞു, അവർ തന്നെയാണ് വിജയികൾ, അവർ തന്നെയാണ് വിജയം നേടിയവർ എന്ന് ഖുർആൻ എടുത്തെടുത്ത് പല രൂപത്തിലും വിശ്വാസികളുടെ ലക്ഷണമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ആരാണ് വിജയം കൊണ്ടവർ? അവരുടെ പ്രത്യേകത എന്താണ്? ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു തന്നു, ലാ തദാലു തായിഫത്തു മിൻ ഉമ്മത്തി ലായിഹിന അലൽ ഹഖ് ലാ യദറുഹു മൻ ഹസലഹു, എൻ്റെ സമുദായത്തിൽപ്പെട്ട, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം സത്യത്തിൻ്റെ മേൽ വിജയം കൊണ്ടവരായിക്കൊണ്ടേയിരിക്കും, അവരെ അവഗണിക്കുന്നവർക്ക് അവർക്കൊരു ഉപദ്രവം വരുത്തുകയില്ല. അപ്പൊ വിജയം കൊണ്ട വിഭാഗം വിജയിക്കുന്നവർ, അവർ എൻ്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം നിലകൊണ്ടേയിരിക്കും. അവരെ അവഗണിക്കുന്നവർ, അവരെ പരിഹസിക്കുന്നവർ, അവരുടെ തീക്ഷണാത്മമായ സമീപനത്തോട് സമീപിക്കുന്നവർ, അവരെ കുറ്റപ്പെടുത്തുന്നവർ, അവരെ ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു മിൻ ഉമ്മത്തി ഉമ്മത്തുൻ കായിമത്തുൻ ബിയംരില്ല ലാ യദറുഹും മൻ ഖസലഹും വലാ മൻ ഖാലഫഹും അത്താ യതിയഹും അംറുല്ലാഹ് വഹും അലാ സാലിക്. എന്റെ സമുദായത്തിൽ നിന്ന് ഒരു വിഭാഗം അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് നിലകൊള്ളുന്നവരായി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു വിഭാഗം എന്റെ സമുദായത്തിൽ നിന്ന് ഒരു വിഭാഗം അവരെ കൈയൊഴിച്ചവരോ അവരോട് വിയോജിച്ചവരോ അവർക്കൊരു വിഷമം വരുത്തുകയില്ല. അള്ളാഹുവിന്റെ കൽപ്പന വന്നെത്തുന്നത് വരെ അവർ ആ സ്ഥിതിയിൽ തന്നെ തുടരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരന്മാർ അതുകൊണ്ട് തന്നെയാണ് ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട് ചോദിച്ചു, അതാരാണ്? അപ്പോൾ അദ്ദേഹം പറയാണ്, ഇല്ലം യകൂനു അഹ്ലൽ ലദീസി ഫലാ അദ്രി മൻഹു, ആ വിജയിക്കുന്നവർ അല്ലെങ്കിൽ ആ ഒറ്റപ്പെട്ട് യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പണിയെടുക്കുന്നവർ ഹദീസിന്റെ വക്താക്കളല്ലാതെ മറ്റാരാണ് എന്ന് എനിക്കറിയില്ല. അവർ മാത്രമാണ് അഹ്ലുൽ ഹദീസ്, ഹദീസിന്റെ ആൾക്കാർ മാത്രമാണ്. കാലിയാദ് പറയുകയാണ്, ഇന്നമാ അറാദ അഹ്മദ് അഹ്ലു സുന്നത്തു വൽ ജമാഅ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഉദ്ദേശിച്ചത് അത് അഹ്ലു സുന്നത്തു വൽ ജമാഅയാണ്. വമൻ ഇഅ്തഖിദു മസ്ഹബ അഹ്ലുൽ ഹദീസ്, അഹ്ലുൽ ഹദീസിന്റെ ആൾക്കാരാണവർ, അഹ്ലുൽ ഹദീസിന്റെ ആൾക്കാരാണവർ. അവരുടെ പ്രത്യേകത എന്താ? സത്യവിശ്വാസികളെ സത്യം പറയുന്നവരായിരിക്കും. ഏത് അടിസ്ഥാനത്തിലുള്ള സത്യം? ഇപ്പൊ പ്രവാചകന്മാരുടെ പ്രബോധനത്തെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ, ബജാഉഹും ബിൽ ഹഖ്, അവർ ഹഖ് കൊണ്ടാണ്, സത്യം കൊണ്ടാണ് വന്നത്. വഅക്സറുഹും ലിൽ ഹഖി കാരിഹൂൻ, എന്നാൽ മഹാഭൂരിപക്ഷം പേരും ആ ഹഖിനോട് വെറുക്കുന്നവരത്രേ. പ്രവാചകന്മാർ എന്തുകൊണ്ടാണ് വന്നത്? സത്യം കൊണ്ട്, ഹഖ് കൊണ്ട്. എന്നാൽ അവരിലുള്ള അധിക പേരും ആ ഹക്കിനെ വെറുക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞല്ലേ, യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, ഇത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഖൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെ നിലകൊള്ളുകയും ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സത്യം ഏതാണ്? പ്രമാണ സംബന്ധമായ സത്യമാണ്. ഹത്തു ബുർഹാനക്കും ഇൻ കുന്തു സാദിഖീൻ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ നിങ്ങൾ പ്രമാണം കൊണ്ടുപോകും. നിങ്ങൾ അഞ്ഞാ മിഞ്ഞാ, എൻ്റെ ഉപ്പ അങ്ങനെയായിരുന്നു, എൻ്റെ ഉപ്പാപ്പ അങ്ങനെയായിരുന്നു, എൻ്റെ കാരണമാർ അങ്ങനെയായിരുന്നു, എൻ്റെ കഴിഞ്ഞ തലമുറ അങ്ങനെയായിരുന്നു, അവർ നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്ന ചോദ്യമല്ല. മറിച്ച് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണ് എങ്കിൽ അതിനുള്ള പ്രമാണം നിങ്ങൾ കൊണ്ടുപോകാം. അങ്ങനെ പ്രമാണ സംബന്ധമായി സംസാരിക്കുന്നവർ ആരുടെ കൂട്ടത്തിലാണ്? അവർ സത്യം പറയുന്നവരുടെ കൂട്ടത്തിലാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഏ വിശ്വാസികളെ, നിങ്ങൾ ആരായിരിക്കണം? നിങ്ങൾ സത്യവാന്മാരുടെ കൂടെയായിരിക്കണം.
സത്യം എന്ന് പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, തഹറു സിദ്ക് വ ഇൻ റഅയ്തും അന്നൽ ഹലകത ഫീ ബൈന ഫീ നജ. ആപൽക്കരമാണെന്ന് തോന്നിയാലും നിങ്ങൾ സത്യം മുറുകെ പിടിക്കണം. ആപൽക്കരമാണ്, പ്രയാസമാണ്, ഇത് തുറന്നു പറഞ്ഞാൽ വിഷമാണ് എന്ന് തോന്നിയാലും നിങ്ങൾ എന്തായിരിക്കണം? നിങ്ങൾ സത്യം മുറുകെ പിടിക്കണം. അതിലാണ് നജാത്തുള്ളത്, അതിലാണ് വിജയമുള്ളത്. അപ്പോൾ വിജയിക്കുന്ന ഒരു വിഭാഗമാണ് അവരുടെ ഒരു പ്രത്യേകത. രണ്ടാമത്തെ അവരുടെ സ്വഭാവം എന്താണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, വതഫ്തരിഖു ഉമ്മത്തി അലാ സലാസിൻ വടീസ വസബീന ഫിർഖ, എന്റെ ഉമ്മത്തി 73 കക്ഷികളാകും എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കുൽഹാ ഫിന്നാരില്ലാ വാഹിദ, എല്ലാം നരകത്തിലാണ് ഒന്നൊഴികെ. മാഹിയ തിൽക്കൽ ഫിർഖയാ റസൂലുള്ളാഹ, അല്ല ഈ ഒന്ന് ആരാ? സഹാബികൾ ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹി യൗമ വാസബി, ഇന്ന് ഞാനും എൻ്റെ സഹാബത്തും നിലകൊള്ളുന്നത് എങ്ങനെയാണോ അതിനെ ഫോളോ ചെയ്തു. അതാണ് ഒന്ന്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വമൈ യുഷാകിക് റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലി മാ തവല്ല വനുസ്ലി ജഹന്നമ വസാഅത്ത് മസീറ. തനിക്ക് വ്യക്തമായ സന്മാർഗം വന്ന് കിട്ടിയതിന് ശേഷം, അള്ളാഹുവിന്റെ ഖുർആനാണ്, പ്രവാചകന്റെ ചരിയാണ് ഏറ്റവും നല്ലത് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം, ഒരാൾ റസൂലായി സല്ലല്ലാഹു അലൈഹി വസല്ലമായി എതിർത്തു നിൽക്കുകയും സത്യവിശ്വാസികളോടല്ലാത്ത മാർഗത്തെ ഫോളോ ചെയ്യുകയും ചെയ്താൽ അവനെ തിരിഞ്ഞ വഴിക്ക് തന്നെ നാം തിരിച്ചുവിടുന്നതാണ് അവന്റെ സങ്കേതം, നരകമാണ്. ഇവിടെ സത്യവിശ്വാസികളോടല്ലാത്ത മാർഗം എന്ന് പറഞ്ഞാൽ എന്താ? അത് സഹാബികളാണ്, ഫഹു സഹാബ, അത് സഹാബികളാണ്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും അഭിപ്രായ ഭിന്നത ഉണ്ടാകുന്ന വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് നിലപാടാണോ സ്വീകരിച്ചത്, ആ നിലപാടിൽ സഹാബികളുടെ നിലപാട് എന്തായിരുന്നുവോ അതിലേക്ക് മടങ്ങാതെ വേറെ എന്തെങ്കിലും വഴി പോകുന്നവൻ, അവനെ നാം തിരിച്ച വഴിക്ക് തന്നെ തിരിച്ചുവിടും, അവന്റെ സങ്കേതം നരകമാണ് എന്നാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കുന്നത്. ചില്ലറയുള്ള വിഷയമല്ല. വഅദല്ലാഹു ലാ യുഖ്ലിഫുല്ലാഹു വഅദ, അള്ളാഹുവിന്റെ വാഗ്ദാനം എന്ന് പറയുന്നത് തമാശയായി തള്ളിക്കളയാൻ വേണ്ടി പറ്റുന്ന ഒരു മേഖലയല്ല. അവൻ കൃത്യമായി അവന്റെ വാഗ്ദാനം പാലിക്കുക തന്നെ ചെയ്യും. നമ്മളെപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മളെ നേരായ മാർഗത്തിലാക്കണമേ. നമ്മൾ പലപ്പോഴും ഈ മിമ്പറിന്ന് കേൾക്കുന്ന വിഷയമാണ് മാർഗത്തിലാക്കണമെന്നാണ് പറയുന്നത്. ആരാണ് ഈ അനുഗ്രഹിച്ചവർ? فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. الله അനുഗ്രഹിച്ചവർ എന്ന് പറഞ്ഞാൽ നബിമാരാണ്, സിദ്ദീഖുകളാണ്, സ്വാലിഹുകളാണ്. അവരുടെ മാർഗത്തിലാക്കണമെന്നാണ്. നമ്മുടെ ഉപ്പാപ്പാന്റെ മാർഗത്തിലാക്കണം എന്നല്ല. നമ്മുടെ ഉപ്പാപ്പാനി, മറ്റൊരു ഉപ്പാപ്പാനി, മറ്റൊരു ഉപ്പാപ്പാനി നോക്കിയാൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും മതവിശ്വാസികളിലായിരിക്കും നമ്മൾ എത്തിപ്പെടുക. അപ്പോൾ ഏത് മാർഗത്തിലാക്കണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? പ്രവാചകന്മാരുടെ, അവരുടെ സഹാബികളുടെ, അവർക്ക് മുമ്പ് കഴിഞ്ഞുപോയ സത്യവിശ്വാസികളുടെ മാർഗത്തിലാക്കണമെന്നാണ്. ആ ഒരു മാർഗത്തെ ആരാണ് ഫോളോ ചെയ്യുന്നത്? അവരാണ് മാ അന അലൈഹി യുമവാസബി. സഹോദരന്മാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയില്ല. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, വതഫ്തരിഖു ഉമ്മത്തി അലാ സലാസിൻ വസബീന ഫിർഖ, എന്റെ ഉമ്മത്തി 73 കക്ഷികളാകും, കുല്ലഹാ ഫിന്നാരി ഇല്ലാ വാഹിദ, എല്ലാം നരകത്തിലാണ് ഒന്നൊഴികെ. വീണ്ടി ചോദിക്കപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹിയൽ ജമാഅ, അവർ ജമാഅത്താണ്, ജമാഅത്താണ്. എന്താ ജമാഅ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അഹ്ലു സുന്നത്ത് വൽ ജമാഅ, അഹ്ലു എന്ന് പറഞ്ഞ ആൾക്കാർ, ഫോളോ ചെയ്യുന്ന ആൾക്കാർ, സുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ അനുഗമനം ചെയ്യുന്ന ആൾക്കാർ. വൽ ജമാഅ എന്ന് പറഞ്ഞാൽ എന്താ? ജമാഅത്ത് പറഞ്ഞ ഫഹു സഹാബ, അത് സഹാബികളുടെ സുന്നത്തിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളുടെയും മാർഗത്തെ അനുഗമനം ചെയ്യുന്ന ആൾക്കാർ. അവർ ആരാണ്? അവരാണ് ഈ വിജയിച്ചിട്ട്, അവരാണ് ജമാഅത്ത്. സഹോദരന്മാരെ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഇന്നമാ അൽ ജമാഅത്തു മാ വാഫഖ തആത്തുല്ലാഹി വൽ കുന്തു വഹ്ദക. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിനുള്ള അനുസരണമാണ്, അല്ലെങ്കിൽ സത്യത്തിനെ അനുഗമനം ചെയ്യലാണ്. മറ്റൊരു പോയിന്റ് കാണാം, മാ വാഫഖ അൽ ഹഖ്, ഹഖിനെ അനുഗമനം ചെയ്യലാണ്. നീ തനിച്ചാണെങ്കിലും ശരി, വലിയ വിഷയമാണ്, നീ തനിച്ചാണെങ്കിലും സത്യത്തെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. സഹോദരന്മാരെ, നമ്മളെങ്ങനെയാണ് ഈ സത്യം തുറന്നു പറയുക? അള്ളാഹുവിന്റെ കിതാബിലുണ്ട്, പ്രവാചകന്റെ ചരിയിലുണ്ട്. പക്ഷെ എന്റെ കുടുംബത്തിൽ പറഞ്ഞാൽ ഞാൻ അർത്ഥപ്പെട്ടു പോകുമോ?
എൻ്റെ നാട്ടിൽ എനിക്കിത് പറയാൻ വേണ്ടി പറ്റില്ലയോ, എൻ്റെ സമൂഹത്തിൽ ഞാൻ ഇതെങ്ങനെയാണ് പ്രബോധനം ചെയ്യുക എന്നൊക്കെയാണ് അവർ വിശ്വസിക്കേണ്ടത്. അല്ല, മറിച്ച് എങ്ങനെയാണ്, ഞാൻ തനിച്ചാണെങ്കിലും ഞാൻ സത്യത്തിൻ്റെ കൂടെയാണ്. ഏതാണ് സത്യം? ഒന്ന് റസൂലിൻ്റെ കൂടെയാണ്, സഹാബികളുടെ കൂടെയാണ്, അവരോടുള്ള ജമാഅത്തിലാണ്, എൻ്റെ കുടുംബത്തിലും എൻ്റെ നാട്ടിലും എൻ്റെ സമൂഹത്തിലും എൻ്റെ വ്യക്തിത്വങ്ങൾക്കിടയിലും അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾക്കിടയിലും ഞാൻ ഒറ്റപ്പെട്ടു പോയാലും ഞാൻ മഹാബലമുള്ള ഒരു സംഘത്തോടൊപ്പമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്, ലാ ഇക്രാഹ ഫിദ്ദീൻ, ഈ ദീനിൽ മതത്തിൽ ബലപ്രയോഗമേ ഇല്ല. കത്തബയ്യന റുഷ്ദു മിനൽ ഗൈ ഫമൻ യക്ഫുർ ബിത്താഗൂതി വയൂമിനു ബില്ലാഹ് ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ ലം ഫിസാമ ലഹാ വല്ലാഹു സമീഉൻ അലീം. അതായത് സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വേർതിരിഞ്ഞിരിക്കുന്നു. ആകയാൽ ഏതൊരാൾ ദുർമാർഗത്തെ വിടുകയും സന്മാർഗത്തെ ഉൾക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുവോ അവൻ പിടിച്ചിട്ടുള്ളത് ബലമായ ഒരു കയറിലാകുന്നു. ലം ഫിസാമ ലഹാ, അതൊരിക്കലും പൊട്ടിപ്പോവുകയില്ല. ബലമായ ഒരു കയറിലാണ് അവൻ പിടിച്ചിട്ടുള്ളത്. അത് ഏതാ കയർ? അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സഹാബികളുടെ ആ മാർഗത്തെയാണ് അവൻ പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുകയാണ്, വമൻ തകബ്ബറ അനിൽ ഇൻതിയാദി ലിൽ ഹഖ് വലൗ ജാഉ അല യദി സഗീരിൻ ഔ യുബ്ഗിദുഹു ഔ യുആദി ഫൈന്നമാ തകബ്ബറു വലല്ലാ ഫൈന്നല്ലാഹ ഹുവൽ ഹഖ്. തനിക്ക് ഇഷ്ടമില്ലാത്തവരിൽ നിന്നോ ശത്രുത പുലർത്തുന്നവരിൽ നിന്നോ തന്നേക്കാൾ നിലവാരം കുറഞ്ഞവരിൽ നിന്നോ ആണെന്നതിൻ്റെ പേരിൽ ഒരാൾ സത്യം സ്വീകരിക്കാതെ അഹങ്കാരം കാണിക്കുന്നുവെങ്കിൽ തീർച്ചയായും അവൻ അഹങ്കാരം കാണിക്കുന്നത് അള്ളാഹുവിനോടാണ്. കാരണം സത്യം എന്ന് പറയുന്നത് പരമമായി അത് അള്ളാഹുവാണ്. അടിസ്ഥാനപരമായ വിഷയമാണ്. ഇബ്നു ഹുസൈൻ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ലിൽ അഹ്ലിൽ ബിദഇ അലാമാത്ത്, ബിദഅത്തിന്റെ ആൾക്കാർക്ക്, അതായത് യഥാർത്ഥ ഹഖിൽ നിന്ന് വേർതിരിഞ്ഞു പോയ ആൾക്കാർക്ക് അവരുടെ അടയാളങ്ങളാണ്, മിൻഹ, അതിൽപ്പെട്ടതാണ്, അന്നഹും യതഅസബൂന ലി ആറാഹിം, നമ്മുടെ അഭിപ്രായത്തോട് അവർ പക്ഷം ചേരുന്നതാണ്. അതായത് ഫലാ യർജൂന ലിൽ ഹഖി വൈൻ തുബയ്യുന ലഹും, സത്യം അവർക്ക് ബോധ്യപ്പെട്ടാലും അവർ ഹഖിലേക്ക് അവർ മടങ്ങുകയില്ല. ദൃഢമായി ഏതാണ് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് അതിലിങ്ങനെ ഉറച്ചു നിൽക്കും. അത് ബിദഅത്തിന്റെ ആൾക്കാരുടെ ലക്ഷണമാണെന്നാണ്. യഥാർത്ഥ സത്യവിശ്വാസികളുടെ ലക്ഷണമോ? അത് അല്ലാഹു പറഞ്ഞു, റസൂൽ പറഞ്ഞു, സഹാബികൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അതിലേക്ക് അവർ മടങ്ങിപ്പോകും. ഇമാം അബൂ ശാമ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അൽ ബായിസ് വൽ ഇൻകാരിൽ ബിദഈ വൽ ഹവാദിസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്, വഹൈസ് ജാൽ അംറു ബിൽ ലുസൂമിൽ ജമാഅ, എവിടെയൊക്കെ ജമാഅത്തിന്റെ കൂടെ നിൽക്കണം എന്ന കൽപ്പന വന്നിട്ടുണ്ടോ, വൽ മുറാദു ബി ലുസൂമിൽ ഹഖി വഇത്തിബാഉ, അവിടേക്ക് ഉദ്ദേശിക്കുന്നത് ഹഖിനെ പിൻപറ്റുക എന്നതാണ്. ഹഖ് ഒന്നേ ഉള്ളൂ, ഹഖ് ഒന്നേ ഉള്ളൂ, മറിച്ച് മുഴുവനും ബാത്തിലുകളാണ്. അപ്പൊ എവിടെയൊക്കെ ജമാഅത്തിന്റെ കൂടെ സത്യത്തിന്റെ കൂടെ നിലകൊള്ളണം എന്ന കൽപ്പന വന്നിട്ടുണ്ടോ അതിൻ്റെയൊക്കെ അർത്ഥം യഥാർത്ഥത്തിൽ നിങ്ങൾ ഹഖിനെ പിൻപറ്റുക എന്നുള്ളതാണ്. വൈൻ കാനൽ മുതമസ്സിഖു ബിൽ ഹഖി ഖലീലൻ വൽ മുഖാലിഫു കസീറാ, ഹക്ക് കൊണ്ട് മുറുകെ പിടിക്കുന്നവർ വളരെ കുറവാണെങ്കിലും ഹക്കിനോട് വിരോധം പ്രകടിപ്പിക്കുന്നവർ വളരെ ഉണ്ടെങ്കിലും നമുക്ക് ബാധ്യതയായിട്ടുള്ള എന്താണ്? ഹക്കിനെ പിൻപറ്റുക എന്നുള്ളതാണ്. ലിയന്നൽ ഹഖ് അല്ലദി കാനത്ത് അലൈൽ ജമാഅത്തിൽ ഉലാ മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ അസ്ഹാബു റളിയല്ലാഹു അൻഹും, തീർച്ചയായും ഹക്ക് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ജമാഅത്ത്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഏത് നിലപാടിലായിരുന്നുവോ അതാണ് ഹക്ക് എന്ന് പറയുന്നത്. വല നവറ ഇലാ കസറത്തി അഹ്ലിൽ ബാത്തിലി ബഅദഹും, അതിനുശേഷം വന്ന ധാരാളം ബാത്തിലിന്റെ ആൾക്കാർ അവരിലേക്ക് നോക്കേണ്ടതില്ല, അവർ വളരെയധികം ഉണ്ടെങ്കിലും അവരിലേക്ക് നോക്കേണ്ടതില്ല എന്ന്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, വിജയിച്ചൊരു മാർഗമുണ്ട്. ആ മാർഗത്തിൽ നമ്മൾ നിലകൊള്ളുമ്പോൾ ജനങ്ങൾ എന്ത് വിചാരിക്കും, കൂട്ടുകാർ എന്ത് വിചാരിക്കും, നാട്ടുകാർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ പള്ളിക്കമ്മിറ്റി എന്ത് വിചാരിക്കും, അല്ലെ ഇനി ഇന്ന ഇന്ന ആളെ എന്ത് വിചാരിക്കും എന്നതല്ല നമ്മൾ നോക്കേണ്ടത്. മറിച്ച് നമ്മൾ ഏതിലാണോ ഉള്ളത്, ആ സത്യം എങ്ങനെയാണോ നമ്മോട് പഠിപ്പിച്ചിരുന്ന തെളിവുകൾ എന്താണ്, അതാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയും പറഞ്ഞു തന്നിട്ടുണ്ട്, ലാ യംനഅന്ന റജുലൻ ഹൈബത്തുൻ നാസി അയഖൂല ബിഹഖിൻ ഇദാ അലിമ, ജനങ്ങളെ കുറിച്ചുള്ള പേടി നിങ്ങളെ തടയാതിരിക്കട്ടെ സത്യം പറയുന്നതിൽ നിന്ന്, അതവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൻ മനസ്സിലാക്കി ഇതാണ് സത്യം എങ്കിൽ ജനങ്ങളെ കുറിച്ചുള്ള പേടി നിങ്ങളെ തടയാതിരിക്കട്ടെ എന്നാണ്.
കാരണം സത്യം ഇതാണെങ്കിൽ അതിൽ നിങ്ങൾ മുറുകെ പിടിക്കണം. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണ് സത്യം? സത്യം എന്ന് പറയുന്നത്, ഹക്ക് എന്ന് പറയുന്നത് പ്രകടമായ എല്ലാ സംശയങ്ങളെയും നിഷേധിക്കുന്നു, നിരാകരിക്കുന്നു. നമുക്ക് സംശയം ഉണ്ടാവില്ല യഥാർത്ഥ ഹക്ക് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നിവേദനം, അത് ആറാം നൂറ്റാണ്ടിന് ശേഷം വന്നത്, അല്ലെങ്കിൽ അത് മുൻഗാമികൾക്ക് അറിയില്ല, ആറാം നൂറ്റാണ്ടിന് ശേഷം വന്നതുകൊണ്ട് തന്നെ അതിനെ വെളിപ്പിക്കാൻ വേണ്ടി പലതും പലതും ഉദ്ധരിക്കേണ്ടി വരും. എന്നാൽ യഥാർത്ഥ സത്യമുണ്ട്, മുൻഗാമികൾക്കറിയില്ല, സെൽഫുകൾക്കറിയില്ല, അറിയില്ല, സഹാബികൾക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഹക്ക് പ്രകടമായ എല്ലാ സംശയത്തെയും നിഷേധിക്കുന്നു, ദൃഢതയാണത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഹക്ക് ഹക്ക് കൊണ്ടും ബാത്തിൽ ബാത്തിൽ കൊണ്ടും സ്ഥാപിക്കുന്നത് വ്യക്തമായ തെളിവുകൾ കൊണ്ടാണ്. മിനൽ ആയാത്തി വൽ ബയ്യിനാത്ത്, ഈ ഹക്ക് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്? വ്യക്തമായ തെളിവുകൾ കൊണ്ടാണ്. ബാത്തിൽ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്, അതെന്തുകൊണ്ടാണ്? തെളിവില്ലായ്മ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഹക്ക് ഹക്ക് കൊണ്ട് സ്ഥാപിച്ചു, ബാത്തിൽ ബാത്തിൽ കൊണ്ട് സ്ഥാപിച്ചു. എങ്ങനെ? മിനൽ ആയാത്തി വൽ ബയ്യിന, വ്യക്തമായ തെളിവുകൾ കൊണ്ട്. മുഴുവൻ തെളിവുകളും പ്രകടിപ്പിക്കുന്നത് പ്രഭയുള്ള വ്യക്തമായ പ്രമാണത്തെയാണ്. അതായത് ബാത്തിലായ മുഴുവൻ തെളിവുകളെയും അത് ചെറുത്ത് നശിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ അക്കിനെ നിങ്ങൾ പുൽക്കണം. അതായത് എന്റെ സമൂഹത്തിൽ നിന്ന് ഹക്കിനെ പുൽക്കുന്ന ഒരാൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഒരു കൂട്ടർ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവരെന്താണ്? അവർ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും സഹാബികളുടെയും മാർഗത്തെ അനുഗാമനം ചെയ്യുന്നവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതായത് ജനങ്ങൾ മഹാഭൂരിപക്ഷം പേരും ആ മാർഗത്തിൽ നിന്ന് വ്യതിരായി അല്ലെങ്കിൽ വേറെ രീതിയിൽ ചലിക്കുന്നത് നമ്മൾ കണ്ടാലും നമ്മൾ മനസ്സിലാക്കിയ പ്രമാണത്തെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. അതാണ് എല്ലാ തെളിവുകളും നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വിജയിക്കുന്ന കക്ഷി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സത്യം സത്യമായി മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ തൗഫീഖും നമുക്ക് പ്രദാനിച്ചതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഉറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മത്തി അലാ സലാസിൻ വസബീന ഹൗക, എൻ്റെ ഉമ്മത്ത് 73 കക്ഷികളാവും എന്ന് പറഞ്ഞെടുത്ത് ഇങ്ങനെയും പറഞ്ഞു. അതായത് തന്നിഷ്ടത്തിൻ്റെ ആൾക്കാർ, സ്വന്തം ദേഹേച്ഛയുടെ ആൾക്കാരാണ്. ഒന്നൊഴിച്ച് മറ്റുള്ള വിഭാഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ദേഹേച്ഛയുടെ ആൾക്കാരാണ്, തന്നിഷ്ടത്തിൻ്റെ ആൾക്കാരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്നഹു സയഖ്റുജു ഫീ ഉമ്മത്തി അഖ്വാമുൻ തതജാരാ ബിഹിമുൽ അഹ്വാ കമാ യതജാരാ അൽ കൽബു ബിസാഹിബി. എൻ്റെ സമുദായത്തിൽ ഒരു വിഭാഗം പുറപ്പെടും, ഇച്ഛകൾ അവരെ വിളിച്ച് 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 കൊണ്ടുപോകും, ഒരു നായ അതിൻ്റെ ഉടമസ്ഥനെയും കൊണ്ടുപോകുന്നത് പോലെ. അതായത് ഒരു ഭ്രാന്ത് പിടിച്ച ഒരാൾക്ക് അയാളെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കില്ല, അയാൾക്ക് അയാളെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കില്ല, അയാളെ നിയന്ത്രിക്കുന്ന അയാളുടെ രോഗമാണ്. അതുപോലെ ഇച്ഛകൾ ചില ആൾക്കാരെ ഇങ്ങനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകും, ഒരു നായ അതിൻ്റെ ഉടമസ്ഥനെയും പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പല യബ്ക മിൻഹുയറുക്കും പല മഫ്സിലും ഇല്ലാ ദഖലഹു, അവൻ്റെ ശരീരത്തിലെ ഓരോ ജോയിന്റിലും ഓരോ ഞരമ്പിലും ഈ സൂക്കേട് വ്യാപിക്കും. ഓരോ ഞരമ്പിലും ദേഹേച്ഛകൾ, സ്വാർത്ഥതകൾ, താല്പര്യങ്ങൾ അതിലേക്ക് വ്യാപിക്കുമെന്നാണ്. അവരെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മില്ലത്ത് എന്ന് വിശേഷിപ്പിച്ചത്. ദേഹേച്ഛകൾക്ക് അടിമപ്പെട്ടവർ, സ്വാർത്ഥതകൾക്ക് അടിമപ്പെട്ടവർ, ഇച്ഛകൾക്ക് വിധേയരായവർ, അവർക്ക് തെളിവൊരു പ്രാധാന്യം ഉണ്ടാവുകയില്ല. നിങ്ങൾ നൂറുകണക്കിന് ആയത്തിന് ഓതി കൽപ്പിച്ച് കൊടുത്താലും, ദശക്കണക്കിന് അദീസുകൾ പറഞ്ഞു കൊടുത്താലും അവർ അതിലേക്ക് തിരിഞ്ഞു നോക്കുകയില്ല. അവരെന്താണ് നയിക്കുന്നത്? അവരുടെ ദേഹേച്ഛകളാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ല, വലം തർള്ളാങ്കൽ യഹൂദ വല നസാരാത്ത തത്തബിയ മില്ലത്തു, യഹൂദർക്കോ ക്രൈസ്തവർക്കോ നിങ്ങളെക്കുറിച്ച് ഒരു മതിപ്പും ഉണ്ടാവുകയില്ല. എന്തുകൊണ്ട്? അവരുടെ
ഇച്ഛകളെ നിങ്ങൾ അനുഗമനം ചെയ്യുന്നത് വരെ. നിങ്ങൾ പറയുക, അള്ളാഹുവിന്റെ മാർഗദർശനമാണ് യഥാർത്ഥ മാർഗദർശനം എന്ന് നിങ്ങൾ പറയുക. നിങ്ങൾക്ക് അറിവ് വന്ന് കിട്ടിയതിന് ശേഷം അവരുടെ എങ്ങാനും തന്നിഷ്ടത്തെ നിങ്ങൾ പിൻപറ്റിയാൽ അള്ളാഹുവിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാനോ സഹായിക്കുവാനോ ആരും തന്നെ ഉണ്ടാവുകയില്ല. സഹോദരന്മാരെ, അടിസ്ഥാനപരമായ വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് എന്താ പറഞ്ഞത്? യാ അയ്യുഹ നബി ഇത്തഖില്ല, പ്രവാചകരെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വലാ തുതിയുൽ കാഫിരീന വൽ മുനാഫിഖീൻ, നിങ്ങൾ കാഫിറുകളെയും മുനാഫിഖുകളെയും നിങ്ങൾ അനുസരിച്ച് പോകരുത്. ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ. ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല എന്താണ് പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ഏ പ്രവാചകരെ, നബിയെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ശേഷം പറയുന്ന ഒരു കാര്യം അതിപ്രധാനമായ കാര്യമാണ്. ഇപ്പൊ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ, ഏ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ ഒരുപാട് സ്ഥലത്ത്. അതിനുശേഷം പറയുന്ന ഓരോ കാര്യങ്ങളും അത് വിശ്വാസികൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത സംഗതിയാണ്. ഇപ്പൊ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ശേഷം പറഞ്ഞു അക്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിക്കണം, നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാനിടയാക്കരുത് എന്ന് പറഞ്ഞാൽ, മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കുക എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് പരമപ്രധാനമായ സംഗതിയാണ്. ഇപ്പൊ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ, ഏ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ശേഷം എന്താ പറഞ്ഞ? വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ സത്യം പറയണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് അടിസ്ഥാനപരമായി സത്യം പറയുക എന്നുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ, അള്ളാഹുവേ, അള്ളാഹുവിനെ സൂക്ഷിക്കണം. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാ, വതഅമുറു നഫ്സു മാ ഖദ്ദമത്തി ലിക, നാളേക്ക് വേണ്ടി, പരലോകത്തിന് വേണ്ടി നിങ്ങൾ എന്തൊരു മുന്നൊരുക്കമാണ് ഒരുക്കി വെച്ചിട്ടുള്ളതെന്ന് നിങ്ങൾ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന വിശ്വാസികളുടെ ചിന്ത പരലോകത്തിന് വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ്. ഇങ്ങനെ ഒരുപാട് ആയാത്തുകളുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ട് പറയാ, അയ്യോ നബി തക്കില്ല, ഏ നബിയെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ശേഷം എന്താ പറയുന്നത്? വത്തബിയുമാ യൂഹാ ഇലൈക മിർ റബ്ബിക, നിന്റെ റബ്ബിൽ നിന്നുള്ള വഹീനെ നീ പിൻപറ്റ. അടിസ്ഥാന വിഷയം അത്, വഹീനെ ഫോളോ ചെയ്യുക. ഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറാ, നിങ്ങൾ ചെയ്യുന്നതൊക്കെ അള്ളാഹു അറിയുന്നുണ്ട്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വഹീനെ ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് പരമപ്രധാനമായ സംഗതിയാണ്. അതിൽ ഏതെങ്കിലും തരത്തിൽ ഭേദഗതി വരുത്താൻ നമുക്ക് അധികാരമില്ല. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, എന്തൊരു പ്രവാചകരെ, നിങ്ങളെല്ലാം ശരിയാണ്, പക്ഷെ ഈ ഖുർആൻ ഉണ്ടല്ലോ അത് നമുക്ക് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോട് മാത്രം സഹായം തേടണം, വേറൊരു ഇലാഹില്ല, ഇങ്ങനെയുള്ള വലിയ വലിയ വർത്തമാനങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൈദ തുത്ല അലൈഹി മായാതുന ബയ്യനാതിൻ ഖാല അല്ലദീന ലാ യർജൂന ലികാ അനാതി ഖുർആൻ ഗൈറ ഹാദ ഔ ബദ്ദ, ഏ പ്രവാചകരെ, ഈ ഖുർആൻ ഉണ്ടല്ലോ ഇതിൽ വേറെ ഏതെങ്കിലും തരത്തിലൊരു ഭേദഗതി വരുത്തണം. ഈ ഖുർആൻ നമുക്ക് ഒരു ഉൾക്കൊള്ളാൻ പറ്റില്ല, ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്, ചെറിയൊരു ഡയലോഗ്, ചെറിയൊരു എലാസ്റ്റിക് ടൈപ്പ് ആയിക്കൂടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഖുൽ മാ യകൂനു ലി അൻ ഉബദ്ദിലഹു മിൻ തിൽകാഇ നഫ്സി, അതിൽ ഏതെങ്കിലും തരത്തിൽ ഭേദഗതി വരുത്തുക എന്നുള്ളത് എനിക്ക് അധികാരം നൽകപ്പെട്ട സംഗതിയല്ല, അത് എൻ്റെ വകുപ്പിൽപ്പെട്ടതല്ല. ഇൻ അത്തബി ഇല്ലാ മാ യുഹാ ഇലൈ, ഞാനാകട്ടെ എനിക്ക് നൽകപ്പെട്ട വഹി ഫോളോ ചെയ്യുകയാണ്, അത് അനുധാവണം ചെയ്യുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഭേദഗതി വരുത്താൻ എനിക്ക് സാധിക്കുമോ? സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് എനിക്ക് വഹി നൽകപ്പെട്ടത് അത് ഞാൻ ഇത്തിബാഇ ചെയ്യുന്നു. ധാരാളം സുഹൃത്തുക്കളും പറയുന്നു, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാനായ മനുഷ്യൻ, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അറിവ് നൽകപ്പെട്ട മനുഷ്യൻ, വിവേകവും തന്റേടവും ഊർജ്ജസ്വലവും കാര്യക്ഷമതയുമുള്ള മനുഷ്യനായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ സാധാരണ മനുഷ്യനല്ല, വഹിയാണ് അദ്ദേഹത്തെ വേർതിരിക്കുന്നത്. നമ്മളെ പോലുള്ള സാധാരണ മനുഷ്യൻ ഒരിക്കലല്ല അദ്ദേഹം പ്രവാചകനായ മനുഷ്യനായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള പ്രവാചകൻ, ആ പ്രവാചകന് പോലും ഭേദഗതി വരുത്താൻ പറ്റുകയില്ല. ഏതിൽ? വഹിയിൽ. തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സത്യവിശ്വാസിയായ ഒരു പുരുഷനാകട്ടെ, സത്യവിശ്വാസിനിയായ ഒരു സ്ത്രീ ആകട്ടെ, അവർക്ക് അവരുടേതായ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം പാടുള്ളതല്ല. സുബ്ഹാനല്ലാഹ്, അവർക്ക് അവരുടേതായ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം പാടുള്ളതല്ല.
അള്ളാഹു പറഞ്ഞു, റസൂൽ പറഞ്ഞു, റസൂൽ ചെയ്തു, റസൂൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയല്ലേ, അത് ഇങ്ങനല്ലേ, അത് അങ്ങനെ ആയിക്കൂടെ, ഇത് ഇങ്ങനെ ആയിക്കൂടെ, സ്വതന്ത്രമായ ഒരു അഭിപ്രായ പ്രകടനപ്പാടുള്ളത്. എന്നാൽ സഹോദരന്മാരെ, ചിലതെടുക്കുന്ന ചിലത് നിരാകരിക്കുന്ന ആൾക്കാർ പഴയ കാലത്തേ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞില്ലേ, വയഖൂലൂന ആമന്നാ ബില്ലാഹി വബിർ റസൂൽ വആതൈന സുമ്മ യതവല്ല ഫരീഖും മിൻഹും മിൻ ബഅദി ദാലിക് വമാ ഉലൈക ബിൽ മുഅ്മിനീൻ. അവർ പറയുന്നു, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന്. പിന്നീട് അതിനുശേഷം അത് അവരിൽ ഉൾപ്പെട്ട വിഭാഗം പിന്മാറി പിന്മാറിപ്പോകുന്നു. വേദഗ്രന്ഥത്തിൽ നിന്ന് ചിലത് വിശ്വസിക്കുകയും ചിലത് അവിശ്വസിക്കുകയും ചെയ്യുന്ന ആൾക്കാർ എല്ലാ കാലത്തും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പൂർണ്ണമായി ദീനുൽ ഇസ്ലാമിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മോട് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വൈദാ ദഉഹു ഇല അല്ലാഹി വ റസൂലി ലിയഹ്കുമ ബൈനഹും ഇദാ ഫരീഖും മിൻഹും മുഅ്രിദൂൻ. അവർക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീർപ്പ് കൽപ്പിക്കുന്നതിനായി അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും അവർ വിളിക്കപ്പെട്ടാൽ അവരിൽ അത് ഒരു വിഭാഗം പിന്തിരിഞ്ഞു പോകുന്നു. ഹക്ക് അവർക്ക് അനുകൂലമില്ലെങ്കിൽ, അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് അനുകൂലമാണെങ്കിൽ വിധേയമായിട്ട് വരിക തന്നെ ചെയ്യും. ഹക്ക് ആ പറയുന്ന കാര്യം അവർക്ക് അനുകൂലമാണെങ്കിൽ അവർ വരും. അവർക്ക് വിരോധമുള്ള സംഗതിയാണെങ്കിലോ അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തെല്ലെ മെല്ലെ മാറിപ്പോകും. സഹോദരന്മാർ, അതുകൊണ്ട് തന്നെ നമുക്ക് നൽകപ്പെട്ട വഹി ഹദീസും വഹിയാണ്, ഖുർആൻ വഹിയാണ്. ആ വഹീനാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. നമ്മുടെ ഉപ്പാപ്പന്മാർ അങ്ങനെയായിരുന്നു, തലമുറയായി ഇങ്ങനെയായിരുന്നു എന്നതല്ല, നമ്മുടെ ഇച്ഛകളല്ല, നമ്മുടെ സ്വാർത്ഥതകളല്ല, വ്യക്തമായ തെളിവുകൾ വന്ന് കിട്ടിയാൽ അതിനെ ഫോളോ ചെയ്യണം. അപ്പോൾ മൻകാന അലാ ബയ്യനത്തിൽ മിൻ റബ്ബി, അവസാനിപ്പിക്കുകയാണ്, റബ്ബിൽ നിന്നുള്ള വ്യക്തമായ ബയ്യനത്തിൽ തെളിവിൽ നിൽക്കുന്ന ഒരാളും കമൻ സുയ്യനലഹു സൂഉ അമലിഹി, സ്വന്തം ചെയ്തികളെ ഏറ്റവും നല്ല രീതിയിൽ കണക്കാക്കുന്ന ഒരാളും അയാൾ അവർ രണ്ടുപേരും സമമാക്കുമോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല ചോദിക്കുക. സ്വന്തം ദുഷ്പ്രവൃത്തികൾ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്ന ഒരാളും അല്ലാഹുവിൽ നിന്നുള്ള തെളിവിൽ അനുഗമനം ചെയ്യുന്ന ഒരാളും സമന്മാരാകുമോ എന്ന് അല്ലാഹുവിന്റെ പ്രഖ്യാപനം നമുക്കുണ്ട്. വത്തബു അഹ്വാഹും, നിശ്ചയം അവർ ഫോളോ ചെയ്യുന്നത് അവരുടെ ഇച്ഛകൾ മാത്രമാണ്, അവരെ അവരുടെ ഇച്ഛകൾ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞല്ലോ, അറൈത മനിത്തഖദ ഇലാഹു വഹവാ അഫഅന്ത തകൂനു അലൈഹി വകീല, അതായത് സ്വന്തം ദേഹിച്ച് ഇലാഹാക്കിയവനെ നീ കണ്ടുവോ. ഈ ആയത്തിന്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ അഗ്രഹം വ്യാഖ്യാനിച്ചത്, ഒരാൾ അള്ളാഹുവിന്റെ മാർഗദർശനത്തെ വിട്ട് അവനവന്റെ താല്പര്യങ്ങളെയും ദേഹേച്ഛകളെയും ഇച്ഛകളെയും കാര്യങ്ങൾ തീരുമാനിക്കുന്ന അവസ്ഥയിൽ എത്തിക്കുമ്പോൾ അവൻ സ്വന്തത്തെ ഇലാഹാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ഹക്ക് മനസ്സിലാക്കുകയും അത് അനുസരിച്ച് അനുദാനം ചെയ്യുമ്പോൾ മാത്രമേ സഹോദരന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വിജയിച്ച കക്ഷികളിൽ നമ്മൾ ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ. പ്രവാചകൻ എന്ത് പറഞ്ഞുവോ, സഹാബികൾ എന്ത് ചെയ്തുവോ എന്നതായിരിക്കണം ഏതൊരു മസല വരുമ്പോഴും നമ്മൾ ആത്യന്തികമായി ചിന്തിക്കേണ്ടത്, അതിലായിരിക്കണം നമ്മൾ സമാധാനം കണ്ടെത്തത് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അതാണ് വിജയിച്ചവരുടെ മാർഗം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതാല ഹക്ക് ഹക്കായി മനസ്സിലാക്കാൻ, അതിൽ ഉൾക്കൊണ്ട് ജീവിക്കാൻ, അതിൽ ഉൾപ്പെടുത്തി മരണം ഭരിക്കാൻ നമുക്കേവർക്കും മഹത്തായ സൗഭാഗ്യം പ്രദാനം ചെയ്യുന്നതാണ്. നമ്മിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല ദീർഘായുസ്സും ആരോഗ്യ സൗഖ്യവും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് അവരുടെ വിശാലമായ മഗ്ഫിറത്ത് പോയി അവർക്കും നമുക്കും അല്ലാഹു പാപമോചനം നൽകുകയും നമ്മളെയും അവരെയും അവരുടെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുവെ, സദാ മരുന്നുകൾ കൊണ്ടുവരാത്ത മാരാരോഗം, എപ്പോഴും മരുന്നുകളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, മറ്റുള്ളവർക്ക് മുന്നിൽ കൈനീട്ടേണ്ടി വരുന്ന അവസ്ഥകൾ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ജീവർഷമായി കിടക്കേണ്ടി വരുന്ന അവസ്ഥകൾ, വാർദ്ധക്യത്തിൽ ജീവർഷമായി കിടക്കേണ്ട അവസ്ഥകൾ, അള്ളാഹുവെ എന്നിവയ്ക്കെത്തിട്ട് നിങ്ങളോട് ഞങ്ങൾ അഭിചോദിക്കുക. അള്ളാഹുവെ, യഥാർത്ഥ വിശ്വാസികളായി അവസാനത്തെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളായി നമ്മളെ ഏവരെയും പരിവർത്തിക്കണം. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വകിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم الحمد لله رب العالمين.